Hi friends, എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെറിയൊരു വീട് ഉണ്ടാക്കുക എന്നുള്ള എൻ്റെ വീട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത്. പിന്നെ ഈ വീടിൻ്റെ പടവിന് വേണ്ടിയിട്ട് ഇതാ സൈറ്റിൽ ഒരു 50 ഫുട്ട് മീഡിയം തരിയുള്ള എംസാൻ്റെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരു വീട് വെക്കുക, വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെ അപേക്ഷിച്ച് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ പല വീടും കാണാൻ കഴിയും, തേപ്പ് കഴിഞ്ഞിട്ടുണ്ടാവില്ല, തറയിൽ നിൽക്കുന്നുണ്ടാവും, പടവ് കുറച്ച് വാക്കിയുണ്ടാവും. ഇതിൻ്റെയൊക്കെ മെയിൻ കാരണം എന്താ വെച്ചാൽ സാമ്പത്തിക പ്രയാസമാണ്. അപ്പം നമ്മളെ കയ്യിൽ എത്ര സ്ഥലമുണ്ടോ, നമ്മളെ സാമ്പത്തികം എങ്ങനെയാണോ, ഭാവിയൊക്കെ നോക്കിയിട്ട് അത്യാവശ്യം സൗകര്യത്തോട് കൂടിയിട്ടുള്ള ചെറിയൊരു വീട് വെക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ലത്. നമ്മൾ വെറുതെ വലിയ വീട് വെക്കാതെ വെക്കുക. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഈ സൈറ്റിൽ ചെറിയ വീട് വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ 4 ഇഞ്ച് വീതിയിലെ 1000 ഹോളോ ബ്രിക്സ് ഇവിടെ സൈറ്റിൽ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഈ സൈറ്റിൽ ഒരു പഴയ വീടുണ്ടായിരുന്നു, കണ്ടോ? ആ പഴയ വീടിൻ്റെ ഫ്ലോറിങ്ങിൽ നമുക്കിവിടെ കാവ്യൊക്കെ ഇട്ടേ കാണാൻ കഴിയും. അപ്പം ആ വീട് പൊളിച്ചിട്ട് നമ്മൾ പുതിയ വീട് ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ അത് മാത്രമല്ല, ഈ കാണുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ പഴയ വീടിൻ്റെ ഒരു ഫ്രീ ആയി കിടന്ന സ്പേസ് ആയിരുന്നു. ഇത് നമ്മൾ പുതിയ വീടിന് വേണ്ടിയിട്ട് കൂട്ടിച്ചേർക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരൊറ്റ വരി ആ വീടിൻ്റെ ഫൗണ്ടേഷൻ ചേർത്ത് കണ്ട് ഒരൊറ്റ വരി ചാല് കയറിയിട്ട് ഒറ്റ വരി ഫൗണ്ടേഷൻ മാത്രം നമ്മൾ കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതിലേക്ക് ആ തറനോട് ചേർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വീടിന് പ്രത്യേക പ്ലാനൊന്നും വരച്ചിട്ടില്ല, അതുകൊണ്ട് ഇതാ ഇവിടുത്തെ പ്ലാന് മൊത്തമായിട്ട് ഇവിടുത്തെ വീട്ടിലുള്ള ആൾക്കാരനാണ് ഇവിടുത്തെ പ്ലാൻ ഫുള്ള് കൈകാര്യം ചെയ്യുന്നത്. അപ്പം നമ്മളിത് ഏകദേശം ഒരു ഐഡിയയിൽ ഒറ്റ വരി പടുത്തുകൊണ്ട് ഒരു വാതിൽക്കട്ടിലും വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ കിട്ടുന്ന അലുവക്ക് പകരം സൈറ്റിൽ പ്രത്യേകം പെടുന്ന ജാഗിരി കൊണ്ടുവന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ മതി. ഇപ്പോൾ കണ്ടോ, നമ്മളാ ഫ്രീ ആയി കിടന്നതിനെ ഈ ഫ്രീ ആയി കിടന്നതിനെ പഴയ ഏരിയ കണ്ടോ കൂട്ടിച്ചേർത്ത് തറയിലോട്ട് കൂട്ടിച്ചേർത്തത് കൊണ്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റോർ റൂമിനുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട്. അതായത് പറഞ്ഞു വരണം എന്താ വെച്ചാൽ, നമ്മളെ സാമ്പത്തികത്തിനനുസരിച്ച് ചെറിയൊരു വീട് വെക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ വീടിൻ്റെ ഇടച്ചുമരുകളൊക്കെ നമ്മൾ മാക്സിമം, അതായത് ഇടച്ചുമരുകൾക്ക് വേണ്ടിയിട്ടൊന്നും വലിയ ഫൗണ്ടേഷനൊന്നും കൊടുത്തിട്ടില്ല. അത് നമ്മൾ ഇതാ 4 ഇഞ്ചിൻ്റെ പഴയ ഹോളോ ബ്രിക്സൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ ഇടച്ചുമരുകളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ കാണുന്നത് ഡൈനിങ് ഹാളിൽ വെക്കണ ഒരു ജനവാതിൽ ആട്ടോ. ഡൈനിങ് ഹാൾ എന്ന് പറഞ്ഞാൽ വലിയ സൗകര്യമൊന്നുമില്ല. എന്താ ഒരൊറ്റ പഴയ കോൺക്രീറ്റിൻ്റെ ഈ സൈറ്റിലുണ്ടായതിനെ പഴയ ഒരു കോൺക്രീറ്റിൻ്റെ ജനവാതിലാണ് വെക്കുന്നത്. ജനവാതിൽ ഫിറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളിതുപോലെ ചിലവ് കുറഞ്ഞ രീതിയിലൊക്കെ വീടുണ്ടാക്കുമ്പം മാക്സിമം നമ്മൾ പണിക്കാരെ കൂടെ നിന്നുകൊണ്ട് പണിയെടുക്കുക. ഇപ്പോൾ അവിടെ കാണാൻ കഴിയും ഈ വീട്ടിലെ ആൾക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പണി തീർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം വർക്ക് സ്പീഡൊക്കെ ചെയ്യണത്. തല വാർക്കാതെ അന്നോടാണ് എടുക്കാൻ പറഞ്ഞു. പിന്നെ ഈ സൈറ്റിൽ ക്ലയൻറ്റിൻ്റെ ഈ സൈറ്റിൽ വീട്ടിലെ ആൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബെഡ്റൂമ്, ഒരു സിറ്റ് ഔട്ട്, ഒരു ചെറിയ ഡൈനിങ് ഹാള്, ഒരു കിച്ചന്, ഒരു ബാത്റൂം, ഇതാണ് ഈ സൈറ്റിലെ പ്ലാനിങ്. അതിനനുസരിച്ച് ഈ തറൻ്റെ 500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ തറൻ്റെ ചുറ്റളവിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് സൗകര്യം, അതായത് ഈ വീട്ടിലെ ആൾക്ക് വേണ്ട സൗകര്യമൊക്കെ കൂട്ടിച്ചേർത്ത് കൊണ്ടാണ് നമ്മൾ ഈ വീട് ഉണ്ടാക്കണത്. ഇവിടെ കാണാൻ കഴിയും മാക്സിമം വർക്ക് സ്പീഡാക്കുകയാണ്. കാരണം ഇതിൻ്റെ മുകളിൽ വെയിറ്റ് ഒന്നും വരില്ല. ഈ വീട് എന്ന് പറഞ്ഞാൽ ട്രസ് ചെയ്യിപ്പിക്കാനുള്ളൊരു വീടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് വർക്ക് തീർക്കുക കഴിഞ്ഞിട്ട് തേക്കുക എന്നുള്ള ഒരു പ്ലാനാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ബെഡ്റൂമിൻ്റെ ഉള്ളിലാണ്. ബെഡ്റൂമിൻ്റെ ഫ്രണ്ടിലേക്കും അതുപോലെ നമ്മളിപ്പോൾ ഈ കാണുന്ന സൈഡിലേക്കും ഒരു ചെറിയ ജനവാതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ജനവാതിൽ വെക്കാൻ വേണ്ടിയിട്ട് ആ ചുമരിൽ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതായത് മാക്സിമം പല സാധനങ്ങളും, അതായത് ഇവിടെയുള്ള പഴയ ജനവാതിലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ വീടിൻ്റെ വർക്ക് തീർക്കുന്നത്. പിന്നെ ആ കാണുന്ന ഒരു ജനവാതിൽ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ സൈഡിലേക്ക് വെച്ച ജനവാതിൽ ഹൈറ്റ് കുറവാണ്. അതുകൊണ്ട് നമ്മൾ 5 വരിൻ്റെ മുകളിലാണ് ആ ജനവാതിൽ വെച്ചിട്ടുള്ളത്. നമ്മൾ 4 വരിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അത് പറ്റ താന്ന് നിൽക്കുന്ന കോലത്തിലേ തോന്നും. അതുകൊണ്ട് അത് 5 വരിൻ്റെ മുകളിലാണ് ആ ജനവാതിൽ അവിടെ ഫിറ്റ് ചെയ്യുന്നത്. ഇനി അതുപോലെ ദാ ഈ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു 2 കള്ളി ജനവാതിലാണ് വീടിൻ്റെ ഫ്രണ്ടിലേക്കും വെക്കുന്നത്. അതും ഈ സൈറ്റിലുണ്ടായതിനെ പഴയ മരത്തിൻ്റെ ജനവാതിലട്ടോ. പിന്നെ നമ്മളിതാ പ്ലാനിങ്ങിൽ ഈ ജനവാതിലൊക്കെ പടുത്തതിൻ്റെ ശേഷം എടുത്തിട്ട് ഇവിടെ 3 കള്ളിൻ്റെ ജനവാതിൽ ഈ സൈറ്റിൽ മാറ്റിയിട്ടുണ്ട്.
അപ്പം ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാല് നമുക്കൊരു വീട് വെക്കുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആ വീടിന്റെ വർക്ക് കംപ്ലീറ്റ് ആകണ വരെ പണിക്കാരെ കൂടെ നിന്ന് കണ്ട് കറക്റ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചെലവ് കുറഞ്ഞ വീട് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ഒരിക്കലും നമ്മൾ ഒരു വെള്ളം മുണ്ടെടുത്തുകൊണ്ട് നിങ്ങൾ വീടിന്റെ വർക്ക് കണ്ടെടുക്കുക എന്ന് മാത്രം ഉണ്ടെങ്കിൽ നിങ്ങളെ വർക്ക് ഒരിക്കലും നിങ്ങളെ ചെലവ് ചുരുങ്ങി വീടാവൂല. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഈ സൈറ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ഈ പഴയ തറൻ്റെ ഇടയിലുണ്ടായിരുന്ന ചുമരിൻ്റെ അതേ ലെവലിലല്ല ഇപ്പോഴത്തെ പുതിയ പ്ലാന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളിതാ ഇവിടെ ഇപ്പം ഈ കാണുന്നത് കിച്ചൻ്റെ, അതായത് നമ്മൾ ഡയറക്റ്റ് സിറ്റ് ഔട്ടിലേക്ക് കയറി വന്നാൽ കിച്ചനിലേക്ക് കാണണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെറിയൊരു ഒരു ചുമര് ഇവിടെ കെട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇവിടെ ഉണ്ടായിരുന്ന സൈറ്റിലെ മണ്ണ് നീക്കിയിട്ട് നമ്മൾ പഴയ ആറിഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഈ തറ കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ ചെറിയ വീട് വെക്കുമ്പം നമ്മൾ ഈ ചുറ്റ് കിട്ടുന്ന ആ കറക്റ്റ് തറൻ്റെ ഉള്ളിൽ മണ്ണിട്ട് നിറച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ സെൻറ്ററിലൊക്കെ ഒരു വരി കൊടുത്താൽ മാത്രം മതി. നമ്മൾ അടിയിൽനിന്നേ കെട്ടി പൊന്തിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഫുള്ളായിട്ട് ഇതാ ഒരൊറ്റ വരി ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ വീട് വെക്കാൻ വേണ്ടിയിട്ട് ഈ സൈറ്റിലെ പല ഏരിയകളിലും നമ്മൾ ഇതുപോലെ 4 ഇഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് നീളത്തിലിട്ട് കണ്ടാണ് ഇതിൻ്റെ ചുമരുകളൊക്കെ പടുത്തിട്ടുള്ളത്. കാരണം ഈ പടവ് ഫുള്ളായിട്ട് കൂട്ടി പിടിച്ച് കഴിഞ്ഞാൽ ഇത് ഒടുക്കും പോകില്ല, നല്ല സ്ട്രോങ് ആവും. പിന്നെ ഈ സൈറ്റിൽ ലിൻ്റലില്ല കേട്ടോ. ഈ വീടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ വീട്ടിലെ ആൾക്ക് ഒരു 12 വരി ഡയറക്റ്റ് പടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ചെറിയ ഓട് ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഓടിട്ടുകൊണ്ട് തേച്ചുകൊണ്ട് വീടിൻ്റെ വീട്ടിലേക്ക് കയറി കൂടുക എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ നമ്മൾ വർക്ക് നടത്തിക്കൊണ്ട് നിൽക്കുന്നത്. പിന്നെ മാത്രമല്ല കണ്ടോ, അപ്പം നമ്മളിതാ ഒരൊറ്റ വരി ഫുള്ളായിട്ട് പാക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള ഏരിയകൾക്ക് ചുമരുകൾക്ക് വേണ്ടിയിട്ട് കറക്റ്റ് ഇതേപോലെ പാക്കൊന്നും ഇട്ടിട്ടില്ല, നിങ്ങളത്തെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ വീടിൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു 10x12 നല്ലൊരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു അത്യാവശ്യം സൗകര്യമുള്ള സിറ്റ് ഔട്ടും പിന്നെ ബാത്റൂം വീട്ടിൻ്റെ ഉള്ളിലേക്ക് അറ്റാച്ച്ഡ് ആക്കിയിട്ടല്ല കൊടുത്തിട്ടുള്ളത്, വീടിൻ്റെ പുറത്തുനിന്ന് കയറുന്ന പോലത്തിനാണ് നമ്മൾ ഈ വീടിൻ്റെ ബാത്റൂം കൊടുത്തിട്ടുള്ളത്. അതുപോലെ ചെറിയൊരു ഡൈനിങ് ഹാളും പിന്നെ ഈ കാണുന്ന നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ടോ, ഇവിടെ 2 ഘട്ടക്കെട്ടാക്കാം എംബ് ബാക്കി ഡോറ് അങ്ങനെ ണെങ്കിലും ഉള്ള സൗകര്യത്തിനനുസരിച്ച് നമുക്ക് പല വീടുകളും ചെയ്യാൻ പറ്റും. പിന്നെ ഈ വീടിന് ഒരു സ്പെഷ്യൽ എഞ്ചിനീയറൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ ഈ വീടിന് പ്ലാനും ഇല്ല. ഇപ്പൊ നമ്മളിതാ ആ കാണുന്ന ഒരു 2 കല്ല് വെക്ക് 2 ഹോളോബ്രിക്സ് വെക്കുന്നത് കാരണം നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നേരെ കിച്ചണിലേക്ക് കാണണ്ട. ഇനി എന്താ അറിയോ, ഇവിടെ നീട്ടി ഡോറ് ഇത് ഇനി ഇത് കൂടെ പോകും. നമ്മൾ ഇപ്പം ഇവിടെ പടുത്തിട്ടുള്ള 2 വരി കല്ലിൻ്റെ ആ കാണുന്ന ചുമര് എന്ന് പറഞ്ഞാൽ ആ ഉയർത്തിയ ചുമര് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നേരെ അടുക്കളയിലേക്ക് കാണാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ ഈ വീടിൻ്റെ പ്ലാനിങ്ങിൽ അടുക്കളയിലേക്കുള്ള വാതിൽ അവിടെ ആയിരുന്നു. അപ്പം അത് ആ വാതിൽ അവിടെ വന്നു കഴിഞ്ഞാൽ നേരെ അടുക്കളയിലേക്ക് ആളുകൾ കാണും. അതുകൊണ്ട് നമ്മൾ ആ പടവ് 2 വരിൻ്റെ ഒരു കല്ല് വെച്ചിട്ട് അവിടെ പടവ് കറക്റ്റ് മുട്ടിച്ചിട്ട് നമ്മൾ വാതിൽ കുറച്ച് അപ്പുറത്തേക്ക് തെറ്റിച്ച് കണ്ടാണ് ഇപ്പോൾ ആ ചുമര് പടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ കാണുന്ന ചുമരും ഇപ്പം നമ്മൾ പടുത്തുകൊണ്ടിരിക്കുന്ന ചുമരും ഒരേ നൂൽമറിക്കല്ല പടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ വീടിൻ്റെ ഡൈനിങ് ഹാളിൽ സൗകര്യം കുറവായതുകൊണ്ട് തന്നെ കിച്ചണിൽ ഒന്നും പാടെ സൗകര്യം കുറച്ച് കണ്ട് ഡൈനിങ് ഹാളിൽ കുറച്ച് സൗകര്യം വേണമെന്നുള്ള ഒരു ഐഡിയക്ക് അനുസരിച്ചാണ് നമ്മളിപ്പോൾ ആ പടവ് ഇവിടെ പടുത്തുകൊണ്ട് നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും ഒറ്റ നൂലല്ലത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ വീട് വെക്കുമ്പോൾ നമ്മളതായിട്ടുള്ള ഐഡിയക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മളതായിട്ടുള്ളൊരു തൃപ്തി ഉണ്ടാവും. നമ്മൾ വേറെ ആളുകളെ വീട് കണ്ടിട്ട് അവരെ ഐഡിയക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ സാമ്പത്തികത്തിൽ ഒരിക്കലും നമ്മളെ വീട് നിൽക്കില്ല. അപ്പോൾ നമുക്ക് നമ്മളെ മനസ്സിന് തൃപ്തി വരണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഐഡികളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അതിൽ കൂട്ടിച്ചേർക്കാൻ പാടുള്ളൂ. നമ്മളെല്ലാ 2-3 വീടുകൾ കണ്ട് വീടുകളെ കുറിച്ച് നമ്മൾ നല്ല മനസ്സിലാക്കിയിട്ട് നമ്മൾ വീട് പണി തുടങ്ങുക. എന്നാൽ പിന്നെ നിങ്ങളതായിട്ടുള്ള ഐഡിയകളിൽ നിങ്ങൾ വീട് ചെയ്യുക. പല ആളുകളും പല ഐഡിയകൾ കാണിച്ചു കൊണ്ട് നമ്മളെ വീട് പല കോലത്തിലാക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ കണ്ടോ, പിന്നെ നമ്മൾ ഈ സൈറ്റിൽ പടുക്കാൻ വേണ്ടിയിട്ട് 5:1 എന്നുള്ള റേഷ്യോയിലാണ് കുമ്മായം കൂട്ടുന്നത്. 5:1 എന്നുള്ള റേഷ്യോയിലൊക്കെ ഹോളോബ്രിക്സ് പടുത്തു കഴിഞ്ഞാലും പക്കാ സ്ട്രോങ് ആവും. പിന്നെ ഈ വീടിൻ്റെ ഇടച്ചുമരുകൾക്ക് ഫൗണ്ടേഷനൊന്നും ഇല്ല. കാരണം ഈ ഫ്ലോറിലിട്ടിട്ടുള്ള കാവിൻ്റെ മുകളിലൂടെയൊക്കെയാണ് ഇവിടുത്തെ ഇടച്ചുമരൊക്കെ വന്നിട്ടുള്ളത്. കാരണം അത് പ്രശ്നമുള്ള കാര്യമല്ല, കാരണം ഇതിൻ്റെ മുകളിൽ വെയിറ്റ് വരുന്നില്ല. അതുകൊണ്ട് അത് അവിടെ നല്ല കോലത്തിൽ തന്നെ പിടിച്ചു നിൽക്കും. പടവൊക്കെ ഉണങ്ങി കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ഉണ്ടാവും. പിന്നെ നമുക്കിതാ ഈ കാണുന്ന ചുമരൊക്കെ ഉണ്ടോ ഡൈനിങ് ഹാളിലേക്ക്, ഈ കാണുന്നതാണ് ഇപ്പോൾ ഈ വീടിൻ്റെ ഡൈനിങ് ഹാള്. പിന്നെ ഇതിൻ്റെ ബാത്റൂം അറ്റാച്ച്ഡ് അല്ല, വീടിൻ്റെ ഉള്ളിലേക്കല്ല, അത് ഞങ്ങൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ അറ്റാച്ച്ഡ് ആക്കി മാറ്റണമെന്ന് ഇപ്പോൾ ക്ലയൻറ്റിന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും മാറ്റാൻ മാത്രമേ ഉള്ളൂ.
പിന്നെ ഈ വീടിന്റെ പടവിന് വേണ്ടിയിട്ട് 1000 ഹോളോ ബ്രിക്സ് ഇറക്കിയിട്ട് നമുക്ക് 900 ഹോളോ ബ്രിക്സ് ഇവിടെ ചെലവായിട്ടുണ്ട്. അതുപോലെ ഒരു 4 ചാക്ക് സിമെന്റ്, ഒരു 3 ജനവാതില് 3 വാതിൽക്കട്ടില്, അതായത് വാതിൽക്കട്ടില കോൺക്രീറ്റിന്റെ വാതിൽക്കട്ടിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മെയിൻ ഡോറും അതുപോലെ കിച്ചണിലെ ഡോറൊക്കെ മെയിനായിട്ട് വരുന്ന രണ്ട് വേക്കിൽ മുമ്പത്തെ ഡോറൊക്കെ നമ്മൾ കോൺക്രീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ മാത്രമല്ല, ഒരു 2-3 ദിവസം കൊണ്ട് ഫുള്ളായിട്ട് പെട്ടെന്ന് തീർത്തൊരു വർക്കാണ്. പിന്നെ ഈ വീടിൻ്റെ പഴയ തറയിലുള്ള സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ആ സൈഡ് കയറി, അതൊക്കെ ഇപ്പോൾ നമ്മളിതാ ഈ വീടിൻ്റെ ഫ്രണ്ടേജ് ഈ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ വാസ്തുപരമായിട്ടൊന്നും ഇവിടുത്തെ വീട്ടിലെ ആൾക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല, അതുകൊണ്ട് ഇവിടുത്തെ വർക്കൊക്കെ ഫുള്ളായിട്ട് പെട്ടെന്ന് തീർത്തിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.